പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാനേ ഷാജഹാൻ എന്നുള്ള ഒരു കുട്ടിയുടെ കാര്യം പറയാം. അവൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഞാനൊരു ദിവസം അവനോട് ചോദിച്ചു, ഷാജഹാനെ നീ ഈ 10 വർഷം സ്കൂളിൽ പഠിച്ചിട്ട് എന്ത് നേടി? അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ ടീച്ചറിൻ്റെ ചോദ്യം കൊള്ളാം, പക്ഷേ ഞാൻ ഉത്തരം പറയുമ്പോൾ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ എന്ന് പറഞ്ഞു. ശരി, ഞാൻ ദേഷ്യപ്പെടില്ല, നീ തന്നെ പറഞ്ഞോണ്ട്. അവൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ അങ്ങോട്ട് അത് അവൻ്റെ പോലെ തന്നെ പറഞ്ഞു കേട്ടാ. അവൻ പറഞ്ഞു, എൻ്റെ ടീച്ചറെ ഞാൻ 10 വർഷം SDPI സ്കൂളിൽ പഠിച്ചു. സത്യം പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം കൂടി പഠിച്ചിട്ടേ കാര്യമായിട്ടൊന്നും നേടാൻ പറ്റിയില്ല. 10 വർഷം പോയി കിട്ടി, പിന്നെ കുറച്ച് നല്ല കൂട്ടുകാരുണ്ടായെന്ന് മാത്രം. ആകെ ഞാൻ മലയാളം 1st 2nd മാത്രമേ ജയിക്കുകയുള്ളായിരുന്നു. 10ാം ക്ലാസ് വരെ ഇവർ ഒരൊറ്റ വിഷയത്തിനും ജയിച്ചിട്ടില്ല. അതെന്താ 10ാം ക്ലാസ് വരെ മലയാളം 1st 2nd ജയിക്കാൻ കാരണം? ടീച്ചർ കഥകളിലൂടെയാണ് പലതും പഠിപ്പിച്ചിരുന്നത്. ആ കഥ മാത്രം എനിക്ക് ഓർമ്മയുണ്ടാവും, അതൊക്കെ എഴുതി വെക്കും, അങ്ങനെ എങ്ങനെയെങ്കിലും ജയിച്ചു പോകും. അന്ന് അങ്ങനെയാണ്, നല്ലോണം പഠിക്കണ പിള്ളേരെ മാത്രമേ ജയിപ്പിക്കുള്ളായിരുന്നു, ഇന്നത്തെ പോലെയൊന്നും അല്ലല്ല. എന്തായാലും ഞാൻ പഠിച്ച് പുറത്ത് വന്നിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ ഒരു കാര്യം ഉണ്ടായി, ദിവസം 9ാം ക്ലാസ്സിൽ വെച്ച് ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് ഇതിപ്പോൾ ഹെഡ് മാസ്റ്റർ ടീച്ചറെ വിളിപ്പിച്ചു. ഓഫീസിലേക്ക് എല്ലാം പറഞ്ഞു. ടീച്ചർ പോകാൻ നേരത്ത് പറഞ്ഞു, ഒറ്റയാളും മിണ്ടിപ്പോവരുത്, അനങ്ങാതിരിക്കണം, ലീഡറോട് പറഞ്ഞ് എല്ലാവരുടെയും പേര് എഴുതി വെച്ചേക്കാം. ടീച്ചർ പോയി, ലീഡർ നോക്കിക്കൊണ്ടിരുന്നു. എനിക്കും ഉണ്ടായിരിക്കാൻ പറ്റിയില്ല, ഞാൻ ചളവള വർത്താനം പറഞ്ഞു. ടീച്ചർ മടങ്ങി വന്നപ്പോൾ അവൻ ലിസ്റ്റ് കൊടുത്തു, ഒരാളുടെ പേര് മാത്രം. ടീച്ചറിന് ദേഷ്യം കയറി, ടീച്ചർ തല്ലൂല്ല, വടി ചൂരലില്ല. അതുകൊണ്ട് ടീച്ചർ എന്നെ നേരെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയിട്ടേ ഒരു അടി ചൂരലെടുത്തിട്ട് എൻ്റെ ഉള്ളം കയ്യിലിട്ട് ടബേന്നൊരു ഒറ്റ അടി തന്നു. ഒറ്റടി, കൂടുതലടിച്ചില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ ഉമ്മയും ബാപ്പയും തല്ലിയാൻ കൂടി എനിക്ക് ഇത്രയും സങ്കടമില്ല. ടീച്ചറിനും വല്ലാത്ത സങ്കടമായി, കണ്ണ് നിറഞ്ഞു. ടീച്ചർ പറഞ്ഞേ, ആൺകുട്ടികളായാൽ കുറച്ച് ഗൗരവം വേണം, ഒരു മിനിറ്റ് മിണ്ടാതിരിക്കാൻ പറ്റില്ല, ആദ്യം കുറച്ച് മിണ്ടാതിരിക്കാൻ നിങ്ങൾ പഠിക്കണം, ആൺകുട്ടികൾക്ക് ഗൗരവം വേണം എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് സ്കൂൾ വിട്ട് ഞാൻ പോയി. ഞാൻ അവസാനം ഒരു ഡ്രൈവറായി 20 വർഷം ജോലി ചെയ്തു. അപ്പോഴെല്ലാം പല ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ ടീച്ചറിൻ്റെ അടിയുടെ ഓർമ്മ വരും, എന്താണെന്നാ ചില ഇൻ്റർവ്യൂവിലൊക്കെ മിണ്ടാതിരിക്കണം, ആർക്കും പറ്റൂല, പക്ഷെ ഞാൻ മര്യാദ കുട്ടിയായിട്ട് മിണ്ടാതിരുന്നു, എന്താ അന്നത്തെ അടിയുടെ ഓർമ്മ. അങ്ങനെ 10 വർഷം ഡ്രൈവറും പിന്നെ ഡ്രൈവറും കണ്ടക്ടറും 20 വർഷം പോയി. പക്ഷേ ആ ജോലി എനിക്ക് തൃപ്തി തരാൻ അറിഞ്ഞില്ല, പല പല നിയമങ്ങൾ എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ യൂബർ ഡ്രൈവറായി, അവിടെയും നമുക്ക് സമാധാനമില്ല. ഈ COVID-19 വന്ന് കച്ചവടം എല്ലാം ഡ്രൈവിംഗ് എല്ലാം മോശമായി. അത് കഴിഞ്ഞപ്പോൾ ഞാനുണ്ടല്ലോ മീൻ കച്ചവടക്കാരനായപ്പോൾ എനിക്ക് പാട്ട് പാടുന്ന ഒരു സ്വഭാവമുണ്ട്, എപ്പോഴും പാട്ട് പാടി നടക്കും. അങ്ങനെ ഞാൻ നല്ല പച്ച മീനെടുത്ത് പാട്ടും പാടി ലോകത്ത് വിൽക്കാൻ നടക്കും. മാത്രമല്ല എൻ്റെ ബീവി നന്ദോണം മീൻകറി വെക്കാൻ എന്നെ പഠിപ്പിച്ചു തന്നു, വെക്കണ രീതി. അപ്പം ഞാൻ പച്ച മീനെടുത്ത് വിൽക്കുന്നതോടൊപ്പം തന്നെ അതുണ്ടാക്കുന്ന വിധവും കൂടി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഷാജഹാൻ വരുന്നുണ്ട്. അവർ വരും, ചിരിച്ച് സന്തോഷത്തോടെ മീൻ കൊടുക്കും, പച്ച മീൻ, അതുണ്ടാക്കുന്ന രീതിയും പറഞ്ഞു കൊടുക്കും. ആളുകൾക്കൊക്കെ സന്തോഷമായി, എല്ലാവരും എൻ്റെ മീൻ മേടിക്കും. അങ്ങനെ 11 മണിക്ക് മുമ്പ് കച്ചവടം പൂർത്തിയാക്കി ഞാൻ വീട്ടിലെത്തും. അങ്ങനെ ഈ കോവിഡ് കാലം ആദ്യ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ പഠിച്ചു. ഏത് സാഹചര്യത്തിലും തോറ്റുകൊടുക്കണ പ്രശ്നമേ ഇല്ല ടീച്ചറെ. അങ്ങനെ ജീവിത സന്തോഷത്തോടെ ജീവിക്കുന്നു. ആടിയുടെ ഓർമ്മ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. എല്ലാം ധൈര്യത്തോടെ നേരിടുക എന്നുള്ള വലിയ സന്ദേശം, അതാണ് എനിക്ക് ജീവിതത്തിൽ ഇന്നും മുന്നോട്ട് തന്നെ നയിക്കുന്നത്. ഈ കഥ ഇഷ്ടമായ ഓക്കേ.